വീണു. ഇപ്പോൾ ഇതിൽ 2005 എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേസ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അന്ന് മുതൽ തന്നെ ഇതൊരു സംഘർഷ ഭൂമിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. ഇതിൽ അന്ന് കളക്ടർമാരായി ആലപ്പുഴ കളക്ടർമാരായിരുന്ന ബാലകൃഷ്ണൻ, മിനി ആന്റണി എന്നിവരുടെയൊക്കെ കാലത്ത് മണ്ണെടുപ്പിനെതിരെ നിരോധനാജ്ഞ പലതവണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2008 ഹൈക്കോടതിയിലേക്ക് വിഷയത്തിലേക്ക് പോകുന്നുണ്ട്. പാലമേൽ പഞ്ചായത്താണ് അന്ന് കോടതിയെ സമീപിച്ചത്. പിന്നീട് അതൊരു പഠനം നടത്താൻ, ഒരു ശാസ്ത്രീയ പഠനം നടത്താൻ തന്നെയാണ് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെട്ടത്. ആ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിനോട് തീരുമാനമെടുക്കാനൊക്കെ നിർദ്ദേശിച്ചത്. ഇത് 2008 സംഭവിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇപ്പോൾ ഇതാ വർഷം ഇത്രയും കഴിഞ്ഞു പോയിരിക്കുന്നു. 15 കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു തുടങ്ങി അതേ ഇടത്ത് തന്നെ നിൽക്കുകയാണോ ഈ വിഷയം. ഇത് കുടിവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെസസിറ്റിയാണ്. ആ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള വികസനം അവിടെ നടക്കുന്നു. മറ്റൊന്ന് പാരിസ്ഥിതികമായി ഉണ്ടാകുന്ന പ്രശ്നം, ഇതിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണല്ലോ. ഇതെന്തുകൊണ്ടാണ് ഇത് കോടതിയിലേക്കൊക്കെ പോയിട്ടും ഈ തരത്തിൽ, ഇപ്പോൾ അവസാനമായി കോടതി ഇതിന് അനുമതി നൽകിയെന്നുള്ളതിലല്ല ഞാൻ പറയുന്നത്, അതിന് മുൻപ് പഠനം നടത്താനൊക്കെ നിർദ്ദേശിച്ചിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ 2008 നടത്തിയ പഠനം, ഈ പഠന റിപ്പോർട്ട് അന്നത്തെ ഗവൺമെൻറ്റിനും ഹൈക്കോടതിക്കും സമർപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ പഠനത്തെ ഈ റിപ്പോർട്ടിന്മേൽ ഒരു നയം രൂപീകരിക്കണമെന്ന് അന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇതിന്മേലൊരു നയം നാളെ ഇതുവരെ രൂപീകരിക്കപ്പെട്ടില്ലാതെ പോയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ. ആ പഠന റിപ്പോർട്ട് എന്തായിരുന്നു എന്ന് താങ്കൾക്ക് അറിയാമോ? അന്ന് കോടതി ഇത് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തോടാണല്ലോ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത്. പാലമേലെ, അതെ 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 അതെ, ആ റിപ്പോർട്ടിൽ പറയുന്നത് പാലമേലെ, മറ്റപ്പള്ളി, പുലുക്കുന്ന്, കഞ്ചുകോട്, ആദിക്കാട്ടുള്ളങ്ങര പ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുന്നുകളും മലകളും ഈ പരിസ്ഥിതിക ലോല പ്രദേശമാണെന്നും ഈ മലകളിലും കുന്നുകളിലും യാതൊരു കാരണവശാലും യന്ത്രവൽക്കരണ ഖനനം നടത്താൻ പാടില്ല എന്നും, ആ തരത്തിൽ ഖനനം നടത്തിയാൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതം നേരിടാനുള്ള ശേഷി പാലമേലെ ജനങ്ങൾക്കുണ്ടാകില്ല. അതുകൊണ്ട് അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരത്തിന് വേണ്ടിയാണ് ഇതിന്മേലൊരു നയം രൂപീകരിക്കണമെന്ന് ഈ സമിതി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. അതെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇപ്പോൾ നമ്മൾ ഈ 2023 കാണുന്ന കാഴ്ച ഇതാണല്ലോ. ഇതിനു മുൻപായി കോടതിയിലേക്ക് പോകുന്നു, അന്ന് സിംഗിൾ ബെഞ്ച് ഇതിന് അനുമതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതെന്തുകൊണ്ടാണ് വീണു? അതെ, ഇപ്പൊ 2018 ഈ പഠനത്തിന് ശേഷവും ഒരുപാട്, അതായത് 2018 ശേഷം 2019 കാലഘട്ടത്തിലും 2020, 2021, 2022 കാലഘട്ടത്തിലൊക്കെ നിരവധി തവണകൾ പല പല ആവശ്യങ്ങൾക്കായി ഈ മലകൾ ഇടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയും ഈ നാട്ടിലെ ബഹുജനങ്ങളായ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒക്കെ ഇവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം ഈ മലയുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടി, ഈ മല ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ജീവനായി കാത്തു സൂക്ഷിക്കാൻ ഈ കാലം അത്രയും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അന്ന് പല ശ്രമങ്ങളെയും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് ഈ മലകൾ ഇത്രയും കാലം ഞങ്ങൾക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കുണ്ടായത് ഹൈവേ വികസനം, ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നപ്പോൾ ഇതിനകത്ത് നിയമപരമായ ഒത്തിരി ആനുകൂല്യങ്ങൾ ഈ ഖനന മാഫിയകൾക്ക് ലഭിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ദേശീയപാതയുടെ വികസനത്തെ ഏറെ പ്രാധാന്യത്തോട് കാണുമ്പം ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ മെറ്റീരിയൽ ഈ ഗ്രാവൽ അടക്കം കണ്ടെത്തുന്നതിന് പിന്നെ നിയമവ്യവസ്ഥയിൽ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ ഇളവുകൾ, നിലവിലുണ്ടായിരുന്ന പല നിയമങ്ങളും മരവിപ്പിച്ചുകൊണ്ട് വലിയ ഇളവുകൾ അവർക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു.
അപ്പൊ വർഷങ്ങളായി 2018, 2019, 2020, 2021 ഒക്കെ ഈ മലകൾ തുറന്നുകൊണ്ട് പോകാൻ നടത്തിയ ശ്രമങ്ങളൊന്നും നടപ്പാകാതെ വന്ന് ആ ലോബി അവരുടെ ബിസിനസ് കണ്ണുകൾ ഈ മലയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഐവയുടെ പേരിൽ ഒരു നല്ല അവസരം അവരിലേക്ക് വന്നപ്പോൾ അവരുടെ മനസ്സും കാതും കണ്ണും ഈ മലയെ മാത്രം ചുറ്റിപ്പറ്റി കറങ്ങുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി. അതെ, അപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി താങ്കൾ നൽകിയില്ല. ഇത് ഈ ഏറ്റവും ഒടുവിലായി സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് വരുമ്പോൾ മണ്ണെടുക്കലാകാം എന്നതാണല്ലോ പറയുന്നത്. പിന്നീടാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത്. ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ അത് പക്ഷേ സ്റ്റേ ചെയ്യുന്നില്ല, പകരം അത് അടുത്ത ദിവസം ഡിസംബറിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കുന്നു. അതാണിപ്പോൾ ഈ മണ്ണെടുക്കുന്ന ആളുകൾക്ക് ഇതിന് അനുമതി കൊടുക്കുന്ന ആ അനുമതി അവിടെ നിൽപ്പുണ്ട്. അതാണല്ലോ അവർ നിയമപരമായാണ് തങ്ങൾ എല്ലാം ചെയ്യുന്നത് എന്ന് പറയാനുള്ള കാരണവും. പക്ഷേ ഇത് എൻ്റെ ചോദ്യം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. കുടിവെള്ളം മുട്ടുക എന്നുള്ള ഒരൊറ്റ കാരണം മതിയല്ലോ, ബാക്കി താങ്കൾ നേരത്തെ അനുവുമൊക്കെയുടെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത്, ഈ മേഖല ആകെ എങ്ങനെയാണ് നാശത്തിലേക്ക് പോകുന്നത് എന്ന്. പക്ഷെ അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ വേണു? അതെ, ഞങ്ങൾക്ക് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ആ വിധി ഞങ്ങൾക്ക് വലിയ ആഘാതം, വലിയ വിഷമവും സങ്കടവും ഒക്കെയാണ് ഉണ്ടായത്. പക്ഷേ ആ സങ്കടങ്ങളിൽ പതറാതെ, ആ വിഷമങ്ങളിൽ പതറിപ്പോകാതെ ഞങ്ങൾ കൂടുതൽ കരുത്ത് സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസ് ഫയൽ ചെയ്യുകയും ഞങ്ങൾക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ കൂടി പരിഹരിച്ചുകൊണ്ട് ആവശ്യമായ രേഖകൾ, ആവശ്യമായ പഠന റിപ്പോർട്ടുകളുടെ രേഖകളൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ ഈ പരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ കളക്ട് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഈ മറ്റപ്പള്ളി മല ഖനനം ചെയ്യുവാൻ അനുമതി കൊടുക്കുമ്പം ഈ മലയിൽ നിന്നും ഏതളവിൽ ഗ്രാവൽ ഖനനം ചെയ്യാമെന്നൊരു പഠനം നടത്തിയിട്ടില്ല, അങ്ങനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കരാറുകാരന് തോന്നുന്ന പോലെ, ഇഷ്ടം പോലെ ആ മല പൂർണ്ണമായി തുറന്നുകൊണ്ട് പോകാവുന്ന തരത്തിലൊരു സമീപനമാണ് ജിയോളജി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് ഡിവിഷൻ ബെഞ്ചിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അല്ല, അങ്ങനെ ആ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അത് ഈ നാട്ടുകാരുടെ നാട്ടുകാർക്ക് വേണ്ടിയുള്ളത്? വേണു, ഇപ്പോൾ ഈ വീഴ്ചകൾ കൃത്യമായി നിങ്ങൾക്ക് ഡിവിഷൻ ബെഞ്ചിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പക്ഷേ സിംഗിൾ ബെഞ്ചിന്റെ ആ ഉത്തരവ് അവർ സ്റ്റേ ചെയ്യാതെ സ്റ്റേ കിട്ടാതെ പോയതിൽ എന്താണ് അതിനകത്ത്? അതെ 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 അതെ, അതെന്താണ് അങ്ങനെ സംഭവിച്ചെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ആശ്ചര്യമാണ്. കോടതി കുറച്ചുകൂടെ വിശാലതയോടുകൂടി ഒരു ദേശത്തെ ജനങ്ങൾ, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മറ്റ് നിറങ്ങളൊന്നുമില്ല, ഒരു ദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ഒരു വിഷയത്തിൽ ഇടപെട്ട് വരുമ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണ്, അവരുടെ സങ്കടം എന്താണ്, ആ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, എന്താണ് അവരുടെ അവരെ കൂടെ കേട്ടുകൊണ്ട് അത് കേൾക്കുന്നതിനൊരു സംവിധാനം കൂടി കോടതി, അതിനൊരു മനസ്സുകൂടി കോടതിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടാകണമായിരുന്നു എന്നൊരു ഇത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിൽ ഇത് യാതൊരു ഞാൻ അവിടെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ രണ്ട് തവണ ഈ മണ്ണെടുപ്പിന് അനുകൂലമായ തരത്തിലേക്കാണല്ലോ സിംഗിൾ ബെഞ്ച് മണ്ണെടുപ്പ് നടത്താമെന്ന് പറയുന്നു. ഡിവിഷൻ ബെഞ്ച് അത് പരിഗണിക്കുമ്പോൾ മണ്ണെടുപ്പ് നടത്തരുത് എന്ന് പറയാതെയാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് സിംഗിൾ ബെഞ്ചിന്റെ ആ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഇത്ര വലിയൊരു പ്രശ്നം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പലവട്ടം പഞ്ചായത്തിന് വീഴ്ച വന്നിട്ടുണ്ടോ? അതിനകത്തൊക്കെ എന്താണ്? ഇല്ല, ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ രഞ്ജിത് തമ്പാൻ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏറെ പ്രഗത്ഭനായ അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിനെയാണ് ഞങ്ങൾ കേസ് ഏൽപ്പിച്ചത്. അദ്ദേഹം വളരെ സമൃദ്ധമായി ഈ കേസ് കൈകാര്യം ചെയ്തു. പക്ഷെ എന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളും അതൊരു ആശ്ചര്യത്തോളം. ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല.